ദോസ് നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുവിളിക്ക് ഹൃദ്യമായ സ്വാഗതം. ഇക്കിളി കേന്ദ്രങ്ങളിൽ നാവും ചുണ്ടും എങ്ങനെ, വികാര വിസ്ഫോടനം എങ്ങനെ സൃഷ്ടിക്കാം. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇക്കിളി കേന്ദ്രങ്ങളിൽ നാവും ചുണ്ടും എങ്ങനെ. പൂമ്പുടിയും തേനും നുകരാൻ പൂമുട്ടിലും വിടർന്ന പൂവിലും എത്തുന്ന കരിവണ്ടിൻ്റേതാകണം നിങ്ങളുടെ ചലനങ്ങൾ. അത്തരത്തിലായാൽ പങ്കാളി നിങ്ങൾക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കും. ഭാര്യാഭർത്തൃബന്ധം പൂത്തുലയും. ദോസ്തോ, പുതിയൊരു അവതരണ രീതി അവലംബിക്കുകയാണ്. ശാരീരിക കേളിയിൽ ഏറ്റവും സുഖം അനുഭവിക്കുവാനും കൊടുക്കുവാനും സാധിക്കുന്ന ഒരു കുറുക്കുവഴി തന്നെയാണ് നാവും ചുണ്ടുകളും ഉപയോഗപ്പെടുത്തി ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങളെ താലോലിക്കുക എന്നത്. പാശ്ചാത്യ ലോകത്ത് ഏതാണ്ട് 100% പേരും സ്വീകരിക്കുന്ന ഈ രീതി നമ്മുടെ സമൂഹത്തിൽ അജ്ഞത മൂലം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇതിൻ്റെ മാസ്മരികത അറിയാറുള്ളൂ. നാവോ തൊണ്ടയോ പല്ലുകളോ ഇത്തരം കലയുടെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പാശ്ചാത്യരാണ് ലോകത്ത് ഏറ്റവും കൂടുതലായി വദനകേളിയിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഇന്ന് ലോകമാകമാനം വദനകേളി ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രഹസ്യ അവയവങ്ങൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നവർ ആണോ? പ്രത്യേകിച്ചും ബന്ധപ്പെടുന്നതിന് മുൻപായി, അല്ലെങ്കിൽ അതൊരു ശീലമാക്കി വളർത്തിയെടുക്കുക. നമ്മൾ വീട് പണിയുമ്പോൾ വാനം മാന്തി അടിത്തറ ഒരുക്കാറില്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നിങ്ങൾക്ക് പൂർണ്ണമായും കേളിയുടെ സുഖം കിട്ടണമെങ്കിൽ ചില വാനം മാന്തലുകൾ തീർച്ചയായും നടത്തണം. വായ ബ്രഷ് ചെയ്ത് ഗുഹ്യ രഹസ്യ ഭാഗങ്ങൾ ശുദ്ധജലത്തിൽ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി കക്ഷത്തിലും മറ്റും അല്പം ടാൽക്കം പൗഡർ പൂശി ആവണം ഈ വാനം മാന്തൽ നടത്തേണ്ടത്. ശാരീരിക ലീലയ്ക്ക് മുൻപ് മദ്യപാനമോ പുകവലിയോ ഒരു തരത്തിലും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ആ മാസ്മരിക സുഖത്തിൻ്റെ ഏഴയലത്ത് പോലും നിങ്ങളെ കൊണ്ടുപോകില്ല എന്ന് ഉറപ്പാണ്. ഞാനീ പറയുന്നത് കേവലം 2-3 മിനിറ്റിൽ എന്തോ പോകുന്നത് കൊണ്ട് കിട്ടുന്ന ആ ചെറിയ ഇക്ലിയെക്കുറിച്ചല്ല. സുഖത്തിൻ്റെ മാനസ സരോവരത്തിൽ ആറാടി തിമിർക്കുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് സുഖത്തെക്കുറിച്ചാണ്. ഒരു തവണ ഇതനുഭവിച്ചാൽ വദന കേളി നിങ്ങളെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു തവണ ശരിയായ രീതിയിൽ ഇതനുഭവിച്ചാൽ മനസ്സിലാവുന്നതാണത്. ഒരു കാര്യം തിരിച്ചറിയുക, മന്മഥ ലീലയിൽ ഒഴിവാക്കാനാവാത്ത വിധം നിങ്ങളതിൽ ആകൃഷ്ടരാകും. പൂർണ്ണ മന്മഥ ലീല എന്നാൽ വദന കേളിയിലൂടെ അനിവാര്യതയിലെത്തുന്ന പൊട്ടാൻ വെമ്പി നിൽക്കുന്ന വിടർന്ന പൂവായി പരിലസിക്കുന്ന പെണ്ണും പൂവിന് ചുറ്റും അടിമുടി പൂമ്പൊടിയും തേനും തേടി നടക്കുന്ന കരിവണ്ടും ആവണം. പൂവിൻ്റെ സൗരഭ്യം എത്ര നേരം വേണമെങ്കിലും നുകരാം. നാവില്ലെങ്കിൽ തേൻ നുകരാനും രുചിക്കാനും പറ്റുമോ? വെറുതെ നാവുണ്ടായിട്ട് കാര്യമുണ്ടോ? മുകരാനും രുചി നോക്കാനും അറിയണം. അവസാനം പൂവിതളുകൾക്കിടയിൽ തേൻ നുകരാനാണ് വണ്ടിൻ്റെ നാവ് പ്രയോഗം എന്നത് ആർക്കണറിഞ്ഞുകൂടാത്തത്? ഒരു മുല്ലവള്ളിയായി ആകെ പടർന്ന് ഇറുകിക്കയറുന്നതിൻ്റെ സുഖവും ചേതോഹാരിതയും ഉണ്ടാവണം. ആദ്യമേ തന്നെ നാവിൻ്റെ പുളകങ്ങൾ ഇക്കളി പ്രദേശങ്ങളിൽ ഇഷ്ടമില്ലാത്ത പങ്കാളിയെ അത് ചെയ്യാൻ ഒരിക്കലും നിർബന്ധിക്കരുത്. അത് അവരുടെ മദനകേളിയോടുള്ള ആഗ്രഹങ്ങളെയും ആവേശത്തെയും കെടുത്തിക്കളയും. എല്ലാ തരത്തിലുമുള്ള വദനകലാ രീതികൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള സ്ത്രീകളോട് മദനാനന്തര ജലം വായിലൊഴിച്ച് കുടിക്കണം എന്ന് പറയുന്നത് രതി വൈകൃതമാണ്. ഒരുപക്ഷെ അവര് അത് അംഗീകരിക്കില്ല, അത് ഇഷ്ടപ്പെടുകയുമില്ല. ഇഷ്ടമില്ലാത്ത പങ്കാളിയെ അത് ചെയ്യാൻ ഒരിക്കലും നിർബന്ധിക്കരുത്. അത് അവരുടെ മദനകേളിയോടുള്ള ആഗ്രഹങ്ങളെയും ആവേശത്തെയും കെടുത്തിക്കളയും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിച്ചാൽ അവർക്ക് മദനലീലയോട് വെറുപ്പുണ്ടാകും. വദനസുഖലീലകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പങ്കാളിയാണെങ്കിൽ മൈഥുനം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ക്രമേണ അവരെ ആ ദിശയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. മാത്രമല്ല, മറ്റു ധാരാളം മൈഥുന രീതികളുണ്ടല്ലോ. ആദ്യ രാത്രി തന്നെ കഴിവ് തെളിയിക്കണം എന്ന ചിന്തയോടെ വദന കേളികൾ ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ ജീവിതം തന്നെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വായ, ചുണ്ട് എന്നിവ കൊണ്ട് മൈഥുന സുഖം വരുത്തുന്നതിനാണ് വദന കേളി എന്ന് പറയുന്നത്. അന്തപുര പ്രവേശത്തിന് മുൻപായിട്ടാണ് സ്ത്രീ പുരുഷന്മാർ ഉത്തേജനത്തിനായി ആസകലം പൊട്ടിത്തിരിക്കാനായി വദനകലയിൽ ഏർപ്പെടുന്നത്. സ്വവർഗ പ്രണയിനികളുടെ മൈഥുന സംതൃപ്തി ഏറ്റവും കൂടുതൽ ഇത്തരത്തിലാണ്. വദന മൈഥുനത്താൽ ലൈംഗിക രോഗങ്ങൾ പടരില്ലെന്നതും കന്യകാത്വം നഷ്ടപ്പെടില്ലെന്നതും ഉള്ള ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വദനകേളി കലകൾ വൈകൃതമല്ല എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പങ്കാളികൾ തമ്മിൽ മനസ്സറിഞ്ഞ് ചെയ്യുന്ന വദനകലയുടെ
തൂവൽ ചാർത്തുകൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ഋതി കാമദേവന്റെ മണിയറയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വദന മൈഥുനത്തിൽ ഏർപ്പെടുന്നവർ പരമാവധി വ്യക്തി ശുചിത്വം പാലിക്കണം. ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സോപ്പിട്ട് കഴുകി വേണം വദനകേളികളിൽ ഏർപ്പെടാൻ. തനിയുമല്ല, വദനകേളികളിൽ ഏർപ്പെടുന്നവർക്ക് ലൈംഗികമായ രോഗങ്ങളോ ക്യാൻസർ തുടങ്ങിയ പകർച്ചവ്യാധികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അപരിചിതരുടെ കൂടെ ഒരിക്കലും ഇതിന് തുനിയരുത്. സുരക്ഷിതമല്ലാത്ത നിരന്തരമായി ബന്ധപ്പെടുന്നവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വഴി രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, മലദ്വാരത്തിനകത്തേക്ക് നാവുകടത്തിയും മറ്റുമുള്ള വദന രീതി ഒരിക്കലും നടത്തരുത്. അത് മൈഥുനമല്ലാതെ തീർച്ചയായും രതി വൈകൃതമാണ്, ഒരു മാനസിക വൈകൃത രോഗമാണ്. സ്ത്രീകളും പുരുഷന്മാരും രഹസ്യാവയവത്തിന് ചുറ്റും ഷേവ് ചെയ്ത് വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം ഒരുമാതിരി ചാണകക്കുഴിയിൽ വീണതുപോലെ ബന്ധത്തിൻ്റെ തീവ്രതയെ ബാധിക്കും. നേരിട്ട് വദനമൈഥുനത്തിന് മുതിരാതെ ചുംബനത്തിൽ വേണം കാര്യങ്ങൾ തുടങ്ങാൻ. സ്ത്രീയുടെ രഹസ്യ പുഷ്പത്തിൽ വദനമൈഥുനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സ്ത്രീയുടെ രഹസ്യ പുഷ്പത്തിൽ വായും നാവും കൊണ്ട് ചെയ്യുന്ന സുഖസ്പർശനങ്ങൾ അവരെ വികാരത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് എത്തിക്കുന്നത്. ചില സ്ത്രീകൾ തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഇതുവരെ അറിയാത്ത വലിയ തോതിലുള്ള സുഖം കിട്ടുന്ന ഒന്നാണ് രഹസ്യ പുഷ്പത്തിലെ തുവൽ സ്പർശനങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഇത് സംയോഗത്തേക്കാൾ അവർക്ക് പ്രിയങ്കരമായി തീരുകയാണ് ചെയ്യുന്നത്. രഹസ്യ പുഷ്പം വളരെ മൃദുലമായ ഒന്നാണ് എന്ന സത്യം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. വികാരാവേശത്താൽ പലരും രഹസ്യ പുഷ്പത്തിൽ പല്ലുകൾ ചേർത്ത് കടിച്ചു വലിക്കുന്നത് അത് മുറിയാനും അണുബാധയ്ക്കും കാരണമാകാറുണ്ട്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്കത് വളരെ വേദനാജനകവുമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. രഹസ്യ പുഷ്പദളങ്ങൾ ചുണ്ടുകൾക്കിടയിലാക്കി ഒരു ഐസ്ക്രീം കുൽഫി ബാറിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. രഹസ്യ പുഷ്പദളങ്ങളെയും ക്രിസരി മുകുളത്തെയും യഥാക്രമം ഒരു ഐസ്ക്രീം കുൽഫി ബാറിൻ്റെ മധ്യഭാഗവും മുകൾ ഭാഗവുമാണെന്ന് സങ്കല്പിക്കുക. ഇനി കുൽഫി നമ്മൾ കടിച്ചും മറ്റുമാണല്ലോ ആസ്വദിക്കാറുള്ളത്. അതുപോലെ തന്നെ കുൽഫിയുടെ മുകൾ ഭാഗത്ത് മൃദുവായി കടിക്കുക. കുൽഫി കടിച്ചെടുക്കുന്നത് പോലെ കടിച്ചെടുത്തേക്കരുത്, പണി പാളും. നാവുകൊണ്ട് കുൽഫിയുടെ ചുവട് മുതൽ മുകളറ്റം വരെ മുകളിലേക്ക് ഉരസി രുചി അറിയുക. അതുപോലെ തന്നെ നാവുകൊണ്ട് കുൽഫിയുടെ മുകൾ ഭാഗത്ത് മൃദുവായി പല താളത്തിൽ ഉരസുക. കുൽഫി ആകമൊത്തം ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും ചേർത്ത് വലിച്ചു നുണയുക. ഒരു സീൽക്കാരം അറിയാതെ ഉണരുന്നത് കേൾക്കാവുന്നതാണ്. അതുപോലെ നാവ് നീട്ടി കുൽഫിയുടെ അടിഭാഗത്ത് അദ്വാരമുണ്ടാക്കി കയറ്റാൻ എന്നതുപോലെ കുൽഫി ആസ്വദിക്കാവുന്നതാണ്. ജി സ്പോട്ട് എന്ന നിധി പേടകം നാവിനാൽ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഒരു കൊച്ചുകുട്ടി കുൽഫി കഴിക്കുന്നത് പോലെ വേണം കാര്യങ്ങൾ സാവധാനം ആസ്വദിച്ച് രുചിയോടെ ചെയ്യാനായിട്ട്. സൗകര്യമായ പൊസിഷനുകൾ ഓരോ സമയത്തും സ്വീകരിക്കാവുന്നതാണ്. പൊസിഷനുകൾ മാറുന്നത് സുഖാനുഭൂതി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമൃതകുംഭങ്ങളെ ലോലിപ്പപ്പുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു കുട്ടിയുടെ കയ്യിൽ ലോലിപ്പപ്പ് കിട്ടിയാൽ അവൻ എന്താണോ ചെയ്യുന്നത് അതാവണം ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ അവനത് സാവധാനം ഉറിഞ്ചി ഉറിഞ്ചി രുചിയോടെ പിടിക്കുകയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല, തൻ്റെ പങ്കാളിയായ സ്ത്രീയെ ഒരു വയലായി സങ്കല്പിക്കുക. നിങ്ങളുടെ കലപ്പയുടെ മൂന്ന് ഭാഗങ്ങളിൽ രണ്ടെണ്ണമായ നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും വയലിൻ്റെ മുക്കും മൂലയും ഉഴുതുമറിക്കുക. വയൽ എത്രത്തോളം ഒരുങ്ങുന്നുവോ അത്രത്തോളം വിളവും കൂടും എന്നാണല്ലോ. കുൽഫിയിൽ നാക്കുകൊണ്ടും വായകൊണ്ടും രുചി നുകരുന്ന സമയത്ത് തന്നെ രണ്ട് കൈകൾ കൊണ്ടും അമൃതകുംഭങ്ങളെ നല്ലൊരു തിരുമൽ വിദഗ്ധൻ്റെ വൈദഗ്ധ്യത്തോടെ തിരുമുകയും ഞെരടുകയും ചെയ്യാവുന്നതാണ്. രഹസ്യ പുഷ്പങ്ങളിലും മറ്റും തേൻ പോലെയുള്ള വസ്തുക്കൾ പുരട്ടി വദനകേളികളിൽ ഏർപ്പെടുന്നതും വ്യത്യസ്തമായി പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എല്ലാം വൃത്തിയുള്ള തരത്തിലും രീതിയിലും ആകണമെന്ന് മാത്രം. തന്നെയുമല്ല, രതി കേളികൾക്ക് ശേഷം നല്ലതുപോലെ വീര്യം കുറഞ്ഞ സൂപ്പ് ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പുരുഷൻ്റെ രഹസ്യായുധം വായും നാവും കൊണ്ട് തൻ്റെ ഇണ തേച്ചുമിനുക്കി മൂർച്ച കൂട്ടുന്നത് പുരുഷനെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള പ്രക്രിയയാണ്. പല പുരുഷന്മാരും പങ്കാളിക്ക് ഇഷ്ടമില്ലാതെ അവരെ ഇതിനുവേണ്ടി നിർബന്ധിക്കുന്നത് കുടുംബജീവിതത്തെ വരെ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പുരുഷൻ്റെ ചെറിയ അമൃതകുംഭങ്ങളെ ചെറിയ ലോലിപ്പപ്പുകളായി കാണുക. ഒരു കുട്ടിയുടെ കയ്യിൽ ലോലിപ്പപ്പ് കിട്ടിയാൽ അവൻ എന്താണോ ചെയ്യുന്നത് അതാവണം. അവനത് സാവധാനം ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കുകയാണല്ലോ പതിവ്. സ്ത്രീകൾക്ക് ചെറുതായി ഇത്തരണത്തിൽ ചെയ്യാവുന്നതാണ്. രഹസ്യായുധത്തെ വിരലുകൊണ്ട് ചുറ്റും പിടിച്ച് ഒരു പൂമുട്ടുപോലെ വശങ്ങൾ അകറ്റി ചുംബിക്കാവുന്നതാണ്. രഹസ്യായുധം കയ്യിലെടുത്ത് വായിൽ വെച്ചുകൊണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ ചലിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രഹസ്യായുധത്തെ ലോലിപ്പപ്പുകളായി വായിൽ കിടത്തി
ഉറിഞ്ചി വലിച്ചു കുടിക്കുക. ഇവിടെ ഒരു സീൽക്കാരം തീർച്ചയായിട്ടും ഉണ്ടാകും. കുൽഫിയുടെ മകുടത്തിലെ നാവ് കൊണ്ട് ഐസ്ക്രീം കണക്ക് മൃദുവായി നൊട്ടി നുണയുക. ചുണ്ടും നാവും കൊണ്ട് കുൽഫി തുടങ്ങി ഐസ്ക്രീം ബോൾ വരെ രുചിയോടെ ഉരസി നോക്കുക. ഇത്തരത്തിൽ ആ സുഖസാഗരത്തിൽ നീരാടിയതിന് ശേഷമാവണം മുങ്ങി നിധി തപ്പേണ്ടത്. ഇതാണ് ശരിയായ രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ വദന മൈഥുന കേളിയിൽ ഏർപ്പെടുന്ന രീതിയും വിധവും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.